എല്ലാവർക്കും നമസ്കാരം. അടുത്ത എൻ്റെ അടുത്ത മാസം നടക്കേണ്ട ഒരു സ്റ്റേജ് ഷോയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതാമെന്നും പറഞ്ഞ് 308 നമ്പർ റൂമിലിരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രജോദും ഞാനും പ്രശാന്തനും എല്ലാവരും കൂടെ എഴുത്തിൻ്റെ ഒരക്ഷരം പോലും രാവിലോട്ട് നീങ്ങിയിട്ടില്ല. 3-4 തവണ പുറത്തിറങ്ങിയപ്പോൾ ആ ഫ്രണ്ടിൽ വെച്ചേക്കുന്ന ടി വിയിൽ പരീത് ഭണ്ഡാരി എന്നും പറഞ്ഞ് 2-3 പ്രാവശ്യം എഴുതി കാണിക്കുന്ന കണ്ടു. ഞാൻ റിസപ്ഷനിൽ ചോദിച്ചു എന്താ പരിപാടിയെന്ന്. പറഞ്ഞു മേളിൽ ഇതിൻ്റെ ഫംഗ്ഷൻ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഫംഗ്ഷൻ തുടങ്ങിയപ്പം പ്രചോദേട്ടൻ പറഞ്ഞു നമുക്കൊന്ന് പോയാലോ, ഒരു സർപ്രൈസ് കൊടുത്തിട്ട് വന്നാലോ എന്നൊക്കെ ചോദിച്ചു. കയറി വന്നിട്ട് ഷാജോൻ ചേട്ടൻ്റെ മുഖത്ത് ഒരു സർപ്രൈസ് വരിക. പുള്ളി ഒന്ന് നോക്കിയിട്ട് നീ ഇപ്പം എന്ത് എന്നുള്ളൊരു ഭാവം. പിന്നെയാണ് മനസ്സിലായത് ഇവരൊക്കെ കലാഭൂമി കളിക്കുന്ന കാലത്ത് ഒരുപാട് വിളിക്കാത്ത കല്യാണത്തിൽ പോയിട്ടുള്ള ആൾക്കാരാണ്. അവിടെയാണ് നമ്മൾ സർപ്രൈസ് എന്നും പറഞ്ഞ് കയറി വന്നിരിക്കുന്നത്. എപ്പോൾ കൊടുക്കാൻ പറ്റുമെന്ന് കരുതി. ഒന്നും ഏശി ഇല്ല. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഷാൻചേട്ടനെയാണ്, ഷാൻചേട്ടനോടുള്ള ഒരു ആത്മാർത്ഥമായ ബന്ധമാണ്. സാധാരണ നമ്മൾ അഭിനയിച്ച പടത്തിന് പോലും വിളിച്ചാൽ ചിലപ്പോൾ നമുക്ക് പോയാൽ ഈ ഫ്രണ്ടിൽ ഇരിക്കുക എന്ന് പറയുന്നത് നമുക്കറിയില്ല. ഞങ്ങൾക്ക് കൂടുതൽ പരിചയം വേദിയാണ്, സദസ്സല്ല. അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്തോ പോലെയാണ്. അപ്പം മാറി കടക്കാറാണ് പതിവ്. പക്ഷെ ഇതൊരു അധികം അകലം തോന്നാത്ത ആളുകളുടെ ഒരു കൂട്ടായ്മ ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങോട്ട് വരണം എന്ന് തോന്നിയതും ഞങ്ങൾ ഓടി വന്നതും. ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ സൗഹൃദങ്ങളുള്ള ഒരുപാട് ആളുകളും ഇവിടെ ഉണ്ടായിരുന്നു. പ്രശാന്തം പറഞ്ഞ ഷൈബിൻ പ്രൊഡ്യൂസ് ചെയ്ത ആദ്യത്തെ സി ഡിയിൽ ഞാനും ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ അഭിനയിച്ച ഒരു സി ഡിയാണ്. 10-15 വർഷം മുമ്പ് ഷൈബിൻ പ്രൊഡ്യൂസ് ചെയ്ത ഷൈബിനാണ് ഈ പടത്തിൻ്റെ പ്രൊഡ്യൂസർ എന്ന് ഇവിടെ വന്നപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത്. എല്ലാവരും നല്ല പ്രൊഡ്യൂസർ നല്ല പ്രൊഡ്യൂസർ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഷൈബിന് നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് തമാശക്ക് പറഞ്ഞാണ്. ഷൈബിൻ അന്ന് തൊട്ട് കലാലോകത്ത് വളരെ ശ്രമകരമായി മുന്നേറിക്കൊണ്ടിരുന്ന, കാരണം സി ഡി എന്നും അന്നൊക്കെ നമുക്കറിയാം അതിനൊക്കെ ഒരുപാട് റിസ്കുകൾ ഉണ്ടായിരുന്നു. എന്നാലും ഷൈബിന് ഒരു കാര്യം നിർബന്ധമുണ്ടായിരുന്നു, നല്ലത് ചെയ്യുക എന്നുള്ള നിർബന്ധം. അങ്ങനെ വീണ്ടും ഒരു നല്ല സിനിമ ഷൈബിൻ നിർമ്മിക്കുന്നു. ഗഫൂർ സംവിധായകൻ, ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും വളരെ യാദൃശ്ചികമായി ഞങ്ങളിവിടെ വന്നതുപോലെ തന്നെ ഒരു സിനിമ അതിലേക്ക് ആളുകൾക്ക് വരാൻ തോന്നുക എന്ന് പറയുന്നതാണ് ഒരു സിനിമയെ എപ്പോഴും ജനകീയമാക്കുന്നതും വിജയിപ്പിക്കുന്നതുമല്ല. സിനിമ തിയേറ്ററുകളിൽ എത്തുമ്പോൾ അംഗീകാരങ്ങളും അവാർഡുകളും ഒപ്പം പ്രേക്ഷക സമൂഹവും ഒരുപോലെ ഏറ്റെടുക്കുന്ന ഒരു വലിയ വിജയമായി മാറട്ടെ എന്ന് ഹൃദയപൂർവ്വം ആത്മാർത്ഥമായി ആശംസിക്കുന്നു. അപ്പം ഷാജോൻ ചേട്ടൻ, അദ്ദേഹം മിമിക്രിയിൽ നിന്നും സിനിമയിലെത്തി ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരു കലാകാരനാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു വലിയ വഴിത്തിരിവായി മാറട്ടെ ഈ കഥാപാത്രം എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി.